ഹലോ വ്യൂസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം സാധാരണ നമ്മൾ അരി അരച്ചിട്ടാണ് വെള്ളപ്പം ഉണ്ടാക്കാറ്, തലേന്ന് കുതിർത്ത് വെച്ച് ഒക്കെ ചെയ്യണം. എന്നാൽ അരി അരയ്ക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ സോഫ്റ്റായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള വെള്ളപ്പം റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു രീതിയിലല്ല നിങ്ങൾ വെള്ളപ്പം ഉണ്ടാക്കുന്നത്. സാധാരണ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് അരച്ചിട്ട് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം, എത്രത്തോളം സോഫ്റ്റാന്നുള്ളത് അറിയാം. കണ്ടോ, സാധാരണ നമ്മൾ പത്തിരിയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വെള്ളപ്പം നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഓരോരുത്തരുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് എടുക്കുക. ഇനി അരിപ്പൊടിയോടൊപ്പം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നിർബന്ധമായിട്ടും വേണ്ട രണ്ട് സാധനങ്ങളാണ് തേങ്ങയും അതേപോലെ തന്നെ ചോറും. ഇനി തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഇത് വേണമെന്നില്ല, അതൊരു ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ്. ഇനി കുറച്ച് ഈസ്റ്റ് വേണം. ഈസ്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു വെള്ളപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. വെള്ളപ്പത്തിൻ്റെ മാവ് അരയ്ക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം തന്നെ ഈസ്റ്റിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മാവ് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു വച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര ഒന്ന് നമുക്ക് കുറച്ച് വെള്ളത്തിൽ അലിയിച്ചെടുക്കണം, വളരെ കുറഞ്ഞ അളവിലുള്ള വെള്ളം മതി. പഞ്ചസാരയും വെള്ളവും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഈസ്റ്റിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പിൽ 2 അടപ്പാണ് എടുക്കുന്നത്. അപ്പം 1 ഗ്ലാസ് പൊടിയൊക്കെ ആണെങ്കിൽ 1 അടപ്പ് മാത്രം എടുത്താൽ മതി അളവ്. അപ്പം ഞാനിവിടെ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉള്ളതുകൊണ്ടാണ് 2 ഇതിലളവ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഈസ്റ്റും ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പഞ്ചസാര വെള്ളത്തിൽ വെക്കുന്നത്. ഇനി നമുക്ക് വെള്ളപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് അരച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിയിലേക്ക് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പത്തിരിപ്പൊടിക്ക് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചോറ്, അതേപോലെ തന്നെ തേങ്ങ, തേങ്ങാവെള്ളം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ, വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വെള്ളം ഉണ്ടാവും. പിന്നെ ആദ്യം തന്നെ പത്തിരിപ്പൊടി നമ്മൾ മിക്സിയിലിട്ട് വെക്കുമ്പോൾ ഒരു വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കട്ട പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ കട്ട പിടിക്കാത്ത രീതിയിലാക്കി എടുത്തിട്ട് വേണം മിക്സി ജാറിലിട്ട് അരയ്ക്കാൻ. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കണം, നല്ലോണം
അരയണം. കാരണം ചോറും അതേപോലെ തന്നെ തേങ്ങയും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് നല്ല നമ്മൾ തൊട്ട് നോക്കുമ്പോൾ, മാവ് തൊട്ട് നോക്കുമ്പോൾ തരിതരിയൊന്നും ഫീൽ ചെയ്യരുത്, നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മളെ മാവ് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവേണ്ടത്. കൂടുതൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ മാവ് നേരെ മിക്സി ജാറിൽ നിന്നും നമ്മൾ ഏത് പാത്രത്തിലാണോ മാവ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ടാവും. ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും ഈ ഒരു മിക്സിൽ. ഈ ഒരു മിക്സും കൂടെ നമ്മൾ ആ മാവിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സോ കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഉപ്പ്, ഉപ്പ് മറന്നു പോകരുത്. ഉപ്പ് നമ്മൾ തലേന്ന് മാവ് അരച്ച് വെക്കുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ചില ആൾക്കാർ പിറ്റേന്ന് നമ്മൾ അപ്പം റെഡിയാക്കി എടുക്കുന്നതിന് തൊട്ട് മുൻപാണ് ആഡ് ചെയ്യൽ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാവ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് മാവ് പൊന്തി വന്നതൊക്കെ താഴ്ന്നു പോകാനും നമ്മൾ അപ്പം അത്ര പെർഫെക്റ്റായി കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് രാത്രി തന്നെ നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മളെ മാവ് സൂക്ഷിച്ചിരിക്കുന്ന പാത്രത്തിന് നല്ലൊരു അടപ്പ് കൊണ്ട് മൂടിയിട്ട് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കരുത്, പ്രത്യേകം ഓർക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ചെറിയ ചൂടുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക. അതായത് നമ്മളിപ്പം ഗ്യാസിൽ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുമ്പം ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ, അത് ആ വീടിൻ്റെ മുകളിൽ വെക്കുക. അങ്ങനെ എന്തെങ്കിലും ചെറിയത്, അല്ലെങ്കിൽ വിറകടുപ്പ് കത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അടുപ്പിൻ്റെ കുറച്ച് ദൂരത്തായിട്ട് ചെറിയ ചൂടിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പിറ്റേന്നേക്ക് തന്നെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് വരും. അപ്പം ഒരിക്കലും നമ്മൾ നല്ല തണുപ്പുള്ളൊരു പ്ലേസിൽ കൊണ്ടുവയ്ക്കരുത്. ഒരു 6-7 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. കണ്ടോ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇളക്കി ഒരുപാട് അങ്ങോട്ട് ഇളക്കിയിട്ട് താഴ്ത്തരുത്, ജസ്റ്റ് ഒരിളക്കലൊക്കെ ഇളക്കാം കേട്ടോ നമുക്ക്. ഇനി അപ്പം ചുട്ടെടുക്കുക. അപ്പോൾ വെള്ളപ്പം ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പാത്രം നന്നായിട്ട് ചൂടായ ശേഷം മാവ് ഒഴിക്കാൻ പാടുള്ളൂ. അതുപോലെ മാവ് ഒഴിക്കുന്ന സമയത്ത് പാത്രത്തിന് നല്ല ചൂടുണ്ടാവണം. അതായത് മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിടണം, പിന്നെ അപ്പം കുക്ക് ചെയ്യുമ്പം മീഡിയം ടു ലോ ഫ്ലെയിമിൽ മതി. മാവ് നമ്മൾ പാത്രത്തിലൊഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ മാവ് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന്. കാരണം നന്നായിട്ട് എയറ് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് കിട്ടും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഈ അപ്പം വെന്ത് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടൊടുക്കുക. അങ്ങനെ തിരിച്ചിട്ടൊടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം ഒരുമിച്ച് ചുട്ടിട്ട് എടുക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പോവില്ല. ചില സമയത്ത് നന്നായിട്ട് ഒട്ടിപ്പോകുന്നത് കാണാം. അപ്പോൾ അത് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് 10 സെക്കൻഡ് മറിച്ചിട്ടിട്ട് ഒന്ന് ഒരു അപ്പത്തിൻ്റെ മുൾഭാഗം ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം അല്ലെങ്കിൽ അപ്പം പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ ചാനല് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടാറ്റാ, സീ യൂ.